ഹലോ മച്ചാൻ വരാം, ഹക്കി വേണ്ട, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് ഈത്തപ്പഴം, ഈത്തപ്പഴത്തിൻ്റെ ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ സീസണാണ്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്നുള്ളൊരു വിചാരത്തിൽ നിന്നതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എക്കോ വരുന്നുണ്ടെന്നുള്ള പല കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു സ്പെഷ്യലാണ്. പരമാവധി കാണുന്ന ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ജീവിതത്തിൽ തന്നെ വളരെയധികം ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടൻറ്റിൽ കിടക്കാം. അപ്പോൾ ഞാൻ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, ഹക്കീംക എങ്ങനെയാണ് നിങ്ങളൊരു സർട്ടിഫൈഡ് മെക്കാനിക് ആയത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സൈക്കിളിൻ്റെ ഫീൽഡിലേക്ക് വന്നതെന്നുള്ളതാണ്. നമ്മൾ എന്താ പറയുക, നമുക്കിഷ്ടമുള്ള ഫീൽഡ് എന്താണോ നമ്മൾ ആ വഴി നമ്മൾ കണ്ടുപിടിച്ച് നമ്മളതിൽ സക്സസ് ആവാൻ വേണ്ടി നോക്കുമ്പോഴാണ്, അതായത് മറ്റുള്ള ആൾക്കാർ ചെയ്യാത്ത പരിപാടികൾ നമ്മൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളതിനോട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുമ്പോഴാണ് നമുക്കതിലൊരു വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിന്നിരുന്ന എൻ്റെ മുമ്പത്തെ ഒരു ചുറ്റുപാട്, വീട്ടിലിപ്പോൾ വാപ്പ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്. കാരണം വെച്ചാൽ വാപ്പാക്ക് മെക്കാനിക്കൽ പരമായിട്ട് നല്ല സപ്പോർട്ടുള്ളതാണ്, അത്യാവശ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എന്ന് വെച്ചാൽ അധികം ഫണ്ടിറക്കിയിട്ടുള്ള പരിപാടികൾക്ക് കുറവാണ് ഞങ്ങൾ. അപ്പോൾ എനിക്കെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ എനിക്കൊരു പണ്ടൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ കേട്ടോ, എനിക്ക് ചെറിയൊരു കുട്ടി സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി സൈക്കിൾ വാപ്പാക്ക് ആരോപണം കൊടുത്താണ് എനിക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രാന്തായിരുന്നു മുമ്പ് ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ അതൊരു വെക്കേഷൻ ടൈമിൽ എനിക്ക് ഇറക്കിത്തരുള്ളൂ, അല്ലാത്ത സമയത്ത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എന്നെ കാണില്ല, സൈക്കിളും കൊണ്ട് പോവും അല്ലെങ്കിൽ വേറെ എവിടേക്കൊക്കെ പോവും. അപ്പോൾ എൻ്റെ ആ ഒരു വിഷമങ്ങൾ തീർത്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സൈക്കിൾ വേണമല്ലോ, കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. വീട്ടിൽ ആരെങ്കിലുമൊക്കെ വണ്ടി കൊണ്ടു വെച്ച് വീടിൻ്റെ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കുമ്പോഴത്തേനും എന്നെ കാണില്ല, സൈക്കിളും കാണില്ല, ഞാൻ അതിർത്ത് വിടും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയിരുന്നാൽ, അപ്പോൾ എന്ന് വെച്ചാൽ വാപ്പ ഈ ഒരു വണ്ടി, ഈ ഒരു കുട്ടി സൈക്കിൾ, എൻ്റെ ആ ഒരു കുട്ടി സൈക്കിൾ പേരൊന്നും എനിക്കറിയില്ല, ആ സൈക്കിൾ എടുത്തിട്ട് വളഞ്ഞ ഹാൻഡിൽ ഇങ്ങനെ കുറേ വളഞ്ഞ ഒരു യു ഹാൻഡിൽ പോലെ കയറ്റുള്ള സംഭവമായിരുന്നു, അടിപൊളി വണ്ടിയായിരുന്നു കേട്ടത്. അപ്പോൾ ആ വണ്ടി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ വണ്ടി എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് മാസത്തെ വെക്കേഷൻ വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ 10 ദിവസത്തൊക്കെ സ്കൂൾ വെക്കേഷൻ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈമിലൊക്കെ വാപ്പ വണ്ടി ഇറക്കി തരും. ബാക്കിയുള്ള ടൈമിൽ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്കിൾ എടുക്കുന്ന നേരെ വീടിൻ്റെ ഓടുവീടായിരുന്നു, അപ്പം മച്ചിലിൻ്റെ സൈഡിൽ കയറുകൊണ്ട് കെട്ടിയിട്ട് തൂക്കിയിടും. അപ്പം എന്ന് വെച്ചാൽ ഞാനത് എപ്പോൾ വരുമ്പോഴായാലും അത് പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത എക്സാമിന് ജയിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കി തരിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വണ്ടി നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പം ഞാനെപ്പോഴും വണ്ടി നോക്കും, ഇടയ്ക്കിടയ്ക്ക് വരും വണ്ടി മോളിൽ നോക്കും, ആ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് പോയിട്ടില്ല ചേട്ടാ എന്നുള്ള സെറ്റപ്പിൽ, ആരും കൊടുത്തില്ല എന്നുള്ള സെറ്റപ്പിൽ. അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ കഴിഞ്ഞു. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ തൊട്ടുള്ളൊരു ചെറിയൊരു പ്രാന്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. എനിക്കൊരു സംഭവം എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഞാനത് ഉണ്ടാക്കിയിട്ടെങ്കിലും ഞാനത് പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തൊരു സംഭവമായാലും നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മളെന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത്, നന്നായി ഒബ്സർവ് ചെയ്ത് നമുക്കതിനെ, അതിനെത്രത്തോളം നമുക്കത് ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നമുക്കതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എനിക്ക് ആ വണ്ടി കിട്ടിയില്ല, പലപ്പോഴും എനിക്ക് ഇറക്കിത്തരും. ചിലപ്പോൾ പല സമയത്ത് ട്യൂബ് പഞ്ചറായിട്ട്, അതായത് ടയറിൽ എയർ ഇല്ലാതെ പോലും കുറേ ചവിട്ടി കംപ്ലൈൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സൈക്കിൾ എനിക്ക് കിട്ടി, സെക്കൻഡ് ഹാൻഡ്, പുതിയത് മേടിച്ചെന്നില്ല, സെക്കൻഡ് ഹാൻഡ് കിട്ടി വരണം. അപ്പോൾ ആ സൈക്കിൾ എനിക്ക് വീട്ടിൽ തന്നതാണ്, പക്ഷേ എന്ന് വെച്ചാൽ അതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടി ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നല്ല എക്സ്പെൻസ് വരുന്നു പറഞ്ഞു ഫുൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ സർവീസ് ചെയ്യാൻ അത്ര എക്സ്പെൻസ് വരുമല്ലോ, സൈക്കിൾ ഷോപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പോകും, അവിടുത്തെ ആളായിട്ട് വെറുതെ ഇങ്ങനെ കമ്പനി അടിക്കാനും വെറുതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്ന് നോക്കും. ടയറാണെന്നുണ്ടെങ്കിൽ ടയർ പഞ്ചറൊട്ടിക്കുക, അതായത് ട്യൂബ് പഞ്ചറൊട്ടിക്കുന്നത് നോക്കിയിരിക്കും. അതുപോലെ തന്നെ പഞ്ചറൊട്ടിക്കാൻ വേണ്ടി നോക്കിയിരുന്നാൽ ആൾ പഞ്ചർ മാത്രമല്ല ഒട്ടിക്കുന്നുണ്ടാവും, അത് കഴിഞ്ഞാൽ അടുത്ത കുറേ സാധനങ്ങൾ മണ്ണെണ്ണയിൽ ഇട്ടിട്ടുണ്ടാവും, ബോൾസ് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കി അതെങ്ങനെയാണ് അതിൻ്റെ ചെയ്യുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ആ ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ ഇവിടെ ഒരു പഴയൊരു സൈക്കിൾ ഇരിക്കേണ്ടി ചീത്തായത്, ആ സൈക്കിൾ നമ്മൾ കൊണ്ട് നമ്മൾ അപ്ലിക്കബിളാക്കും. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മളുടെ അതുപോലത്തെ അങ്ങനെ കുറേ കുറേ പരിപാടികൾ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. പിന്നെ ഈ ഷിമാനോൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം, ഷിമാനോൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഷിമാനോ, ഞാൻ നിന്നിരുന്ന ഷോപ്പിൽ, ഇപ്പോൾ തൃശ്ൂർ ജില്ലയിൽ ക്രാങ്ക് സൈക്ലിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ, അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറുണ്ട് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും കൂടി അവിടെ ഒരു ഇതാണ്, ഡോക്ടറാണ് ഷോപ്പ്. അപ്പോൾ ഡോക്ടർ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഷോപ്പിൽ ഓൾറെഡി മറ്റേ ഷിമാനോൻ്റെ ഡീലർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പല വണ്ടികളുടെയും ഡീലർഷിപ്പ് അവിടെ ഉണ്ട്, അത് ഹൈ എൻഡ് ആയിട്ടുള്ള പല വണ്ടികളുടെയും ഡീലർഷിപ്പ് ഉണ്ട്.
അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഉറാ ശശി മാനോന്ന് അവരൊരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചു, രണ്ട് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു, കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പോയി അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ഞാൻ മാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, പിന്നെ കോഴിക്കോട് ബോട്ട് റൈഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് പല ഷോപ്പുകളിൽ നിന്ന് അങ്ങനെ കുറേ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. നമ്മളിവരൊക്കെ കാണുന്നത് തന്നെയാണ്, പക്ഷേ നമുക്ക് ഇവരിങ്ങനെ പ്രോഗ്രാമിന് വന്നപ്പോൾ ഇത്രയൂടെ അടുത്തറിയാൻ വേണ്ടി പറ്റി. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് സൈക്കിളിനെ കുറിച്ച്, നമുക്ക് എന്തൊരു സൈക്കിളിനെ കുറിച്ചായാലും എന്തൊരു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചായാലും നമ്മളത് എത്രത്തോളം മനസ്സിലാക്കുന്നോ അത്രത്തോളം അതിലാണ് നമുക്ക് കാര്യമുള്ളത്. ഇതിനെല്ലാത്തിനും ഉപരി നമുക്ക് എന്ത് വേണം, അതിനോടൊരു ഒബ്സർവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. അതൊരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിട്ട് ചെയ്തിട്ട് കാര്യമുള്ളത്? അതാണ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം. ജീവിതത്തിൽ ഫെയിൽഡായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഓട്ടോമാറ്റിക്കലി ഫെയിൽഡായി പോകും. പക്ഷേ ഫെയിൽഡായാലേ നമ്മൾ പിന്നെ നമ്മൾ എത്രത്തോളം ഫെയിൽഡാവുന്നോ അത്രത്തോളം നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും, അത്രത്തോളം നമുക്ക് ഉയർച്ചയിലേക്ക് പോവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ അന്ന് ആ സൈക്കിളിനെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് അറിയോ, പത്താം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു. അപ്പോൾ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് കുറേ ചിന്തകളായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ എനിക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതായിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു എന്താ പറയുക, വയർ കൂട്ടിപ്പിരിക്കുക, ഇലക്ട്രോണിക്സിനോട് നല്ല താല്പര്യമാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സ് എടുക്കാൻ വേണ്ടി ബി എച്ച് എസ് സി ജോയിൻ ചെയ്തു, കോഴ്സ് കൊടുത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കിട്ടി, വി എച്ച് എസ് സിയിൽ അപ്ലൈ ചെയ്ത് കിട്ടി. അപ്പോൾ ആ വി എച്ച് എസ് സിയിൽ പോയ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് അല്ലേ, വെറുതെ വയർ വിരിക്കൽ അങ്ങനത്തെ എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കലൊക്കെ ഒന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ വന്ന് ഫിസിക്സ് പിന്നെ കെമിസ്ട്രി അങ്ങനെ സബ്ജക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും ഇതിൽ ഇൻക്ലൂഡിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ എന്താ വെച്ചാൽ ഒരു താല്പര്യം പഠിച്ചു. പക്ഷേ എനിക്ക് പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു വെച്ചാൽ അതിനോട് ഓരോന്ന് ഉണ്ടാക്കലുകളായിരുന്നു. അങ്ങനെ ബി എച്ച് എസ് സി ആയതുകൊണ്ട് തന്നെ ടെക്നിക്കലിനോട് കൂടുതൽ ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്, പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട്, ഇന്നവേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റുകളായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്, അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് വേറൊരു ഭാഗം. ഇപ്പോൾ പിന്നെ എനിക്കൊരു വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ബി ടെക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എം ടെക് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പല കൂട്ടുകാരന്മാരുണ്ടായിരിക്കും, പല ചേട്ടന്മാർ എല്ലാവരും പലർക്കും ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്ന കൈത്തൊഴിലാണ് അല്ലേ? നിങ്ങൾക്കത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൈത്തൊഴിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒരു നല്ല രീതിയിൽ ബൈക്ക് നന്നാക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിച്ച് നോക്കിയോക്കെ, നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ചോദിച്ച് നോക്കിയോക്കെ, ചേട്ടൻ എന്താ പഠിച്ചത്, എനിക്കിങ്ങനെ ഒരു ബൈക്ക് മെക്കാനിക്ക് ആവാന്നിട്ട് നമ്മളാരെങ്കിലും ചോദിക്കുമോ? ജസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ച് നോക്ക്. അപ്പോൾ അവർ അവരുടെ പഠിപ്പ് പറയും. ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. പണ്ട് നമ്മളൊരു ഒരു നേരത്തെ വയറ് ഇറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയിരുന്ന പല ആൾക്കാരുണ്ട്, പലർക്കും പഠിപ്പ് അതിൽ കൂടെ മുടങ്ങിപ്പോയ ആൾക്കാരുണ്ട്, വലിയ വലിയ ലെവലിൽ എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലുപരി അവർ അവരുടേതായ ലെവലിൽ ചിന്തിച്ച് അവരുടേതായ ലെവലിൽ പോകുമ്പോൾ ആ ഒരു പോയ കാര്യമുണ്ട് രക്ഷപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ തോമസ് ആൽവാ എഡിസൺ, ആൾ എത്ര ബൾബ് പൊട്ടിത്തെറിച്ചു ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പല മെറ്റീരിയൽസ് ഇട്ടു പല ഇതാക്കി ചെയ്തിട്ടും കുറേ ബൾബുകൾ പൊട്ടിത്തെറിച്ചു, ആൾ കുറേ ആക്സിഡൻറ്റുകൾ ഉണ്ടായി. എന്നിട്ടൊക്കെ എന്തുണ്ടായേ, ആൾ ആ ഒരു ബൾബ് അത്രയും കുറേ എന്തിട്ട് പറയുക, ഫെയിലായി വന്നിട്ടും ലാസ്റ്റ് ആളെ ഒരു ബൾബ് കണ്ടുപിടിച്ചാറുണ്ട്. നമ്മളിന്ന് ലോകത്ത് മൊത്തം ബൾബുകൾ കത്തിക്കൊണ്ട് നിൽക്കുക അല്ലേ? നമ്മൾ നാരിയിലാകുന്നത് ഒരു മഹാത്മാരെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും ഫിലിം അങ്ങനത്തെ പല ഇതിൽ കൂടെയൊക്കെയാണ് അല്ലേ? ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് എല്ലാത്തിനുള്ള അവസരങ്ങളുണ്ട്. മൊബൈൽ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ലോകത്ത് നമ്മൾക്ക് എന്ത് സാധനം അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട്. അതായത് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ വളരെ വൈഡായി, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്തോ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ഒരിക്കലും ഇപ്പോൾ പിള്ളേരോടാണെങ്കിൽപ്പോലും, ഇപ്പം വീഡിയോ കാണുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് പോലും പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളും വീട്ടിൽ നിന്ന് എടാ ഇന്നത് പഠിക്കട്ടാ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളത് പഠിക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തോ നിങ്ങൾ ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളും മറ്റുള്ളവരുടെ സംസാരങ്ങളും കേട്ടിട്ട് നമ്മൾ ആ ഒരു രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള എനിക്ക് നോക്കാം. അത് അതിൻ്റെ കേസിൽ മാത്രമല്ല എന്ത് കാര്യത്തിലായാലും, നമ്മളുടെ ഒബ്സർവേഷൻസ് നമുക്ക് ഓക്കെ ആണോ, നമുക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലി നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. സൈക്കിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സൈക്കിൾ എന്നുള്ളതല്ല, എന്ത് സൈക്കിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, സൈക്കിൾ ഞാനത് പഠിച്ചത് ഇതുപോലെ
ഓരോ കംപ്ലയിൻസുകൾ നോക്കി ചെയ്തിട്ടാണ്. ഇപ്പോൾ എന്തൊരു സൈക്കിളിനായാലും എന്തൊരു പ്രൊഡക്റ്റിൻ്റെ എന്തൊരു പാർട്സ് മാറ്റാനാണെങ്കിൽ ആർക്കുണ്ടെങ്കിലും പറ്റും. ഇപ്പോൾ ഒരു സൈക്കിൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ പറയുക, ചേട്ടാ ഇതിൻ്റെ ഗിയറിങ് കറക്റ്റ് ആവണില്ല, അല്ലെങ്കിൽ അതിൻ്റെ നല്ല സ്കിപ്പിംഗ് വരുന്നുണ്ട്, അപ്പോൾ അതെന്താണ് കംപ്ലയിൻ്റ്, അല്ലെങ്കിൽ ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് എവിടെ നിന്നാണ് ആ സൗണ്ട് വരുന്നത്, അത് നമുക്കറിയാതെ പറയുക അതിൻ്റെ ബോട്ടം ബ്രാക്കറ്റ് മാറ്റിയാൽ മാറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ബോട്ടം ബ്രാക്കറ്റ് മാറ്റിക്കുമെന്ന് പറയുള്ളൂ. അപ്പോൾ അത് മാറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ്സെറ്റ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അതായിരിക്കും കംപ്ലയിൻ്റ്, ചിലപ്പോൾ സീറ്റിൻ്റെ സ്ക്രൂ ലൂസ് ആയതായിരിക്കാം. അത് എന്താണെന്നറിയാതെ നമ്മൾ എല്ലാ സാധനവും മാറ്റണ പോലെ എല്ലാ കാര്യം ഇരിക്കുന്നത്. പാർട്സ് മാറ്റാൻ ആർക്കും പറ്റും, അതിപ്പോൾ എത്ര പഠിപ്പില്ലാത്തവനക്കും പറ്റും, പക്ഷേ അതെന്താണെന്നുള്ള കണ്ടുപിടിച്ച് നമ്മളത് ചെയ്യുന്നതിലാണ് നമ്മളെ വിജയം. പിന്നെ ഈ സൈക്കിൾ എന്നുള്ള ഫീൽഡ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, കുറേ ആൾക്കാർ ഡോക്ടർമാരായിട്ടുണ്ട്, കുറേ ആൾക്കാർ എഞ്ചിനീയർമാരുണ്ട്, പല ലെവലിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് വരെ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചറിയാം, നമ്മളെ കളിയാക്കിയ പല ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളൊക്കെ സൈക്കിളും കൊണ്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് അവൻ എന്തിരി കാണിക്കണമെന്ന് ചോദിച്ചിരുന്ന പല ആൾക്കാർ പോലും ഇപ്പം നമ്മളെ നല്ല രീതിയിൽ ആദരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു സൈക്കിള്, ഞാൻ ആലോചിച്ചൊരൊറ്റ കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ ഈ രൂപത്തിലാവണില്ലേ, എനിക്കെന്തുകൊണ്ട് ഒരു സൈക്കിൾ, എനിക്ക് പണിയറിയാം, സൈക്കിളിൻ്റെ പണിയറിയാം, അപ്പോൾ എനിക്കെന്തുകൊണ്ട് എനിക്ക് ഈ പണി എനിക്ക് ചെയ്തുകൂടാ, ഞാൻ അതേം ചിന്തിച്ചത്. അപ്പോൾ ഞാൻ എന്താ സൈക്കിളിൻ്റെതായ മേഖലയ്ക്ക് കടന്നു, സൈക്കിൾ മെക്കാനിക്കൽ ലെവലിൽ കടന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കി, എന്തെങ്കിലും വല്ല ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു തുടങ്ങി. പിന്നെ അതുമാത്രമല്ല, യൂട്യൂബിൽ നോക്കി നമ്മളെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തുടങ്ങി. പിന്നെ ഇത് എന്ത് സാധനമായാലും അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ സെറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് കംപ്ലയൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള കൂടുതൽ ആകാംക്ഷകളായി. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. ഈ അംബാനിയുടെ ആയാലും അല്ലെങ്കിൽ ഏതൊരാളുടെ ആയാലും, ഇപ്പോൾ ഈ തോമസ് ആൽവാ എഡിസൺൻ്റെ ആയാലും ഐസക് ന്യൂട്ടൻ്റെ ആയാലും അല്ലെങ്കിൽ ആരുടെ ആയാലും തലയിലിരിക്കുന്ന ആ ഒരു തലച്ചോറന്നെ നമുക്കുള്ളൂ. പക്ഷെ അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് നമ്മളുടെ വിജയം. ആർക്കും ആവാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ ഏരിയയിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു സംരംഭകനാവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ വീടിൻ്റെ അടുത്ത് നമ്മളില്ലാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും പറ്റും. അത് ചിലപ്പോൾ അവിടുത്തെ ഒരു കൾച്ചറെ തന്നെ മാറ്റി വരയ്ക്കാൻ വേണ്ടി പറ്റുന്ന ചിലപ്പോൾ സാധനങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് വളരെ ചെറിയൊരു സംഭവം തന്നെ ആയിരിക്കാം. ഇപ്പോൾ നമ്മളൊരു തട്ടുകട, റോഡിൻ്റെ സൈഡിലൊരു തട്ടുകട കാണാം, അവരെത്ര രൂപ നമുക്ക് അവരെത്ര രൂപകൾ ഉണ്ടാക്കുന്നുണ്ട്, പൈസ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ അവരൊരു ഇത്രയും വലിയ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവൻ തട്ടുകടയിൽ നിൽക്കുക എന്ന് പറയും. പക്ഷേ അവനുണ്ടാക്കുന്ന അവൻ്റെ ആ ഒരു, അവനക്ക് താല്പര്യം ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിരിക്കാം. അപ്പോൾ അവൻ അവൻ്റേതായ ഒരു കാര്യങ്ങൾ അവിടെ തീർത്തുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ അവനക്ക് അതിൽ കൂടെ നല്ല മെച്ചമുണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ബിസിനസ്, അവനക്ക് അതിലൂടെ ഒരു നല്ലൊരു ഹോട്ടൽ അല്ലെങ്കിൽ നല്ലൊരു ഇവൻ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നേറാൻ വേണ്ടി പറ്റാം. ഇതൊന്നും ഒരു പൊട്ട ജോലിയായിട്ടല്ല, ഇതൊക്കെ നമുക്ക് വരുന്നൊരു കൈത്തൊഴിലാണ്. അതായത് നമ്മളാ തൊഴിലിനെ നല്ല രീതിയിൽ സ്നേഹിച്ച് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും മുന്നേറാൻ വേണ്ടി പറ്റും. അത് തൊഴിൽ മാത്രമല്ല, പഠിപ്പിൻ്റെ കേസിലായാലും നമ്മളൊരു സബ്ജക്റ്റിനെ നമ്മൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വിടുന്ന ആ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോക്കസ് ചെയ്ത സാധനത്തിനെ നമുക്ക് നല്ല രീതിയിൽ വിജയം കണ്ടെത്താൻ വേണ്ടി പറ്റും. അത് ഞാൻ മനസ്സിലാക്കിയത് പ്ലസ് ടുവിൽ കെമിസ്ട്രിയിൽ ഫെയിൽഡായി. എങ്ങനെ ഫെയിൽഡായെന്നുള്ള അറിയില്ല, പക്ഷേ ബാക്കിയുള്ള എല്ലാത്തിലും നല്ല മാർക്കുണ്ട്. ആ കെമിസ്ട്രി സബ്ജക്റ്റ് ഞാനത് എനിക്ക് ഒന്നാമത് എനിക്ക് ചെറിയ താല്പര്യമില്ലാത്ത സബ്ജക്റ്റായിരുന്നു, പക്ഷേ അതിനുശേഷം കെമിസ്ട്രി എന്താണെന്ന് കൂടുതലും മനസ്സിലാക്കി കൂടുതൽ പഠിക്കാൻ നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഹരീഷ് അല്ല, എനിക്കിവിടെ തൃപ്രയറിലൊരു ട്യൂഷൻ സെൻ്റർ ചെയ്തൊരു മാഷായിരുന്നു. അപ്പോൾ ആ സാറ് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ അതുപോലെ പോയിൻ്റ് വൈസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തു. ഒരു 200-300 പേജുള്ളൊരു ബുക്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എന്തോ നമ്മളത് എടുക്കുക, ആവശ്യമില്ലാത്ത എന്തോ നമ്മൾ മാറ്റി വയ്ക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് മനസ്സിലാക്കാൻ നോക്കി പഠിച്ചു. ഒരു സ്റ്റോറി പോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതുകൊണ്ട് എന്തായി, നല്ലൊരു മാർക്കോടുകൂടി നമുക്കതിൽ പാസ്സാകാൻ വേണ്ടി പറ്റി. അത് അതിൻ്റെ കേസിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലായാലും, ഇപ്പോൾ നിങ്ങളെ പഠിപ്പിൻ്റെ കാര്യത്തിലായാലും എന്തായാലും, സൈക്കിളിൻ്റെ കേസ് ഞാനിത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കാരണം എല്ലാവരും ചോദിച്ചിരുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇത്ര മെക്കാനിക്കായി എന്നുള്ളൂ, അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും വല്ല ഡൗട്ട്സുകളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ളതായാലും ശരി, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അതായത് സൈക്കിളിൻ്റെതായാലും എന്തിൻ്റെ ആയാലും എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ജീവിതത്തിൽ നല്ല ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം സർവശക്തൻ ആയ ദൈവം വലിയൊരാളാണ്, നമ്മളൊന്നുമല്ല ഈ ഭൂമിയിൽ അല്ലേ. അതിൻ്റെ ഒരൊറ്റ ഉദാഹരണ ഈ കാണുന്ന ഈത്തപ്പഴം. ഈത്തപ്പഴം മാത്രമല്ല കേട്ടോ, പല സാധനങ്ങളും. ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു കുരുവിൻ്റെ മുകളിലൊരു ഒരു ചെറിയൊരു പാട പോലെ കാണാം. അതുവരെ
ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയിട്ടില്ല, ആളെ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അപ്പം അത്രയും വലിയ ഉറച്ച റഷ്യയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പം അതുപോലെ നമുക്കും ചെയ്യാം, നമ്മളുടെ ആ ഒരു രീതി വെച്ചിട്ട് നമുക്കും പോവാം. എന്തേ നമുക്ക് ആവേണ്ട ഒരു അംബാനിയും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ ഒരു ലെവലിൽ പലരുടെയും ജീവചരിത്രങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ വന്ന വഴികൾ എങ്ങനെയാണെന്നുള്ള അറിയാം. അപ്പോൾ ഇനി എല്ലാവർക്കും ജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയിൽ നല്ലൊരു രീതിയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഇൻഫർമേറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി സൈക്കിളിൻ്റെതായിട്ടുള്ള റിവ്യൂസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹക്കീം, അസ്സലാമു അലൈക്കും.